ഫ്രണ്ട്സ് ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുസാറ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ കുസാറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ട് വ്ളോഗ്സ് മുമ്പ് ഇട്ടിരുന്നു. ഒന്ന് മറ്റേ ചാനലിലാണ്, ഒന്ന് ഞാൻ ഇന്ന് നമ്മുടെ ഈ ചാനലിലാണ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ ആ രണ്ട് വ്ളോഗിലും എന്താ പറയുക, നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങിയതിന് ശേഷം ഈ അടുത്തൊക്കെ എടുത്തായതുകൊണ്ട് അറിയാലോ അവിടെ കുട്ടികളൊന്നും കാര്യമായിട്ടില്ല, ബിൽഡിങ്സും സ്ഥലങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അല്ലാത്ത സാധാരണ ഒരു സമയത്ത് എങ്ങനെയായിരിക്കും, ഒരു സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെയായിരിക്കും കുസാറ്റിലെ ആംബിയൻസ് എന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ ഞാൻ നമ്മൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങിയതിൽ കുറച്ച് ജസ്റ്റ് മുമ്പായിട്ട് തന്നെ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ധ്വനി ബൻസാലി എന്ന് പറഞ്ഞ സിംഗറില്ലേ, ഒരുപാട് മില്യൺസ് ഒക്കെ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള സിംഗറാണ്, അവരാണ് വന്നിരുന്നത്. അപ്പൊ ആ പരിപാടിക്ക് അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾ പോയിണ്ടായി, യൂണിവേഴ്സിറ്റിയുടെ കണ്ടക്ട് ചെയ്ത്. അപ്പോൾ ഞാൻ അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇടാട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റുഡൻസ് ഒക്കെ ഉള്ളപ്പോഴത്തെ ഒരു ആംബിയൻസ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോസ് കാണാം. Yeah.
അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായില്ലേ വീഡിയോ? അടിപൊളിയല്ലേ? നല്ല ബഹളവും കുട്ടികളും ഒക്കെ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ വീണ്ടും നമുക്ക് ഇങ്ങനെയൊക്കെ എല്ലാവർക്കും കൂടി ഇരിക്കാനും ഇങ്ങനത്തെ സെലിബ്രേഷൻസിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. കൊറോണ എത്രയും പെട്ടെന്ന് നമ്മളെ നാടൊക്കെ വിട്ട് പോട്ടെ. അപ്പോ അങ്ങനെ ഇപ്പൊ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.